ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സെഷനാണ്. അപ്പോൾ അതിന് കുറച്ച് ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ബേസിക് പ്രോബ്ലം ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നതും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെൻഡിങ് പോർഷൻ ആയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ആദ്യ ടൈപ്പ് വീഡിയോകളായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ടു സെഷൻ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾ പ്ലസ് ടു സെഷൻ എടുക്കുക. പ്ലസ് ടു സെഷൻ എടുക്കുമ്പോൾ അതിൽ ഓരോ ചാപ്റ്റർ വൈസിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ, അപ്പോൾ ഇതുവരെ മാക്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇതിന് ഈ ചാപ്റ്ററിനകത്ത് ഈ ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മൂന്ന് സെക്ഷൻ എന്ന് പറയുന്നത് വേർതിരിച്ച് പേരുകളായി തന്നിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, കുറച്ച് ഫോമാറ്റുകള്, ഫോം തന്നിട്ട് ആദ്യത്തെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയത് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്, രണ്ടെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, മൂന്നെന്ന് പറയുന്നത് ബൈപാർട്സ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, ഇന്റഗ്രേഷൻ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഏത് ചർച്ച ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ യൂസിങ് ബൈപാർട്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് പരീക്ഷയ്ക്ക് ഉറപ്പായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പോവാം. ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് ഇൻ്റഗ്രേഷനിൽ ഫ്രാക്ഷൻ ഫോമിലുള്ള എന്തില്ല, ഇക്വേഷനോ ഐഡൻറ്റിറ്റീസോ അങ്ങനെ ഒന്നുമില്ല, അത് ചെയ്യാൻ വേണ്ടി ഒരു ഐഡൻറ്റിറ്റീസും ഇല്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, രണ്ടത് പറയുന്നത് എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒന്നിൻ്റെ ഡെറിവേറ്റീവ് പാർട്ട് അതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം. അതിന് കുറച്ച് ഫോർമാറ്റുകളുണ്ട്. ഈ അഞ്ച് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ അഞ്ച് ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ മോഡൽ, ഇതാണ് അത് മാറ്റി എഴുതേണ്ട രീതി, എന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, ജസ്റ്റ് ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ പി എക്സ് പ്ലസ് ക്യു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ഇവിടെ എയും ബിയും ഈക്വൽ ആവാൻ പാടില്ല. ഓക്കെ, എയും ബിയും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. അതുകൊണ്ട് അങ്ങനത്തെ അല്ല, എയും ബിയും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, അതായത് മുകളിൽ വന്നിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, താഴെ വന്നിരിക്കുന്നത് ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ സ്പ്ലിറ്റ് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫാക്ടറൈസേജ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ അതിനെ മാറ്റി എഴുതുന്നത്, ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി എഴുതുന്നത് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് മാറ്റി എഴുതുന്നത്. ഇതാണ് എ ബൈ എക്സ് മൈനസ് എ, അതായത് ഫസ്റ്റ് ടേം, ഒരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം പ്ലസ് ഇടുക, കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അനദർ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം എന്ന് പറയുന്ന രീതിയിലാണ്. ഇതിൽ ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മുകളിൽ തന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്. താഴെ ഞാൻ നേരത്തെ പറഞ്ഞു എയും ബിയും ഈക്വൽ ആകുന്ന കണ്ടീഷൻ വരാം, അതായത് അതിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബൈ ഈ ഫസ്റ്റ് കിടക്കുന്ന ടേം എഴുതുക പ്ലസ് ബി ബൈ ഈ ഫുള്ളായിട്ടുള്ള ടേം എഴുതുക. ഇപ്പൊ ക്യൂബ് ആയിരുന്നെങ്കിൽ എങ്ങനെ എഴുതണേ, ക്യൂബ് ആയിരുന്നുവെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതേണ്ടി, അതായത് പവർ ഒന്ന് വീതം ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മുകളിൽ തന്നിരിക്കുന്നത് ഒരു എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്.
മുകളിൽ തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, താഴെ തന്നിരിക്കുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. തേർഡ് ഡിഗ്രിയെ ഫാക്ടറൈസ് ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എഴുതുന്നത് ഈ രീതിയിൽ തന്നെയാണ്, എ ബൈ എക്സ് മൈനസ് എ ഫസ്റ്റ് ടേം, ബി ബൈ എക്സ് മൈനസ് ബി സെക്കൻഡ് ടേം, പ്ലസ് സി ബൈ എക്സ് മൈനസ് സി തേർഡ് ടേം. ഓക്കെ, എയും ബിയും സിയും കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ഒരു മോഡൽ തന്നെയാണ്. ദെൻ അടുത്തത് ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്, ഇവിടെ ഒരു സ്ക്വയർ പോളിനോമിയലും അതുപോലെ ഇവിടെ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഫസ്റ്റ് ഫാക്ടറൈസേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അതായത് ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്, താഴെ മുകളിൽ തന്നിരിക്കുന്നതിനെക്കാട്ടിയും ഒന്ന് കൂടുതലുള്ള രീതിയിലാണ് നമുക്ക് തരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ തരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, മുകളിൽ എത്രയാണോ എത്ര ഡിഗ്രി പോളിനോമിയൽ ആണോ അതിനെക്കാട്ടിയും ഒന്ന് കുറവായിട്ടുള്ള പോളിനോമിയൽ തന്നെയായിരിക്കണം താഴെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ആ രീതിയിലോട്ട് മാറ്റി വേണം ചെയ്യാൻ. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം, അങ്ങനത്തെ ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ പി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി, ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എഴുതേണ്ടത് ഈ രീതിയിലാണ്. എന്താണ്, എ ബൈ എക്സ് മൈനസ് എ ഫസ്റ്റ് ടേം, പിന്നെ ബി ബൈ ഈ ഫുൾ ടേം എഴുതുക, ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ അടുത്ത ടേം എഴുതുക, സി ബൈ എക്സ് മൈനസ് ബി. ഓക്കെ, ദെൻ അതുപോലെ വേറൊരു രീതിയിലാണ് തന്നിരിക്കുന്നത്, ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇതെന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി, അപ്പോൾ തേർഡ് ഡിഗ്രി ആകും, മുകളിൽ തന്നിരിക്കുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഫാക്ടറൈസേഷൻ എന്താണ് യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെ എഴുതുന്നത് എ ബൈ എന്ത് തന്നെയാണ്, എക്സ് മൈനസ് എ തന്നെയാണ്. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എന്തായിട്ട് എഴുതുക, നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇവിടെ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയത്തില്ല, ഓക്കെ, ഫാക്ടർ ആക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ മുകളിൽ വരേണ്ടത് എപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ്, ഇതിനെക്കാട്ടി ഒന്ന് കുറഞ്ഞ പോളിനോമിയൽ വേണം മുകളിൽ വരാൻ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, മുകളിൽ എഴുതേണ്ടത് എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് ബി എക്സ് പ്ലസ് സി. ബി എക്സ് പ്ലസ് സി എന്ന് എഴുതിയ കാര്യം എ ഇവിടെ എടുത്തത് കൊണ്ടാണ് വേറൊരു ചരം വേണം, വേറൊരു കോൺസ്റ്റന്റ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് ബി എക്സ് പ്ലസ് സി എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് സമീപിക്കാനും കഴിയത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ മാറ്റിയതിന് ശേഷം എ ബൈ എക്സ് മൈ പ്ലസ് വൺ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ടു എന്ന് എഴുതാം. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൺ. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ, ഇതൊക്കെ എഴുതേണ്ട ആവശ്യമില്ല, അത് ചെയ്ത് ഫോർമാറ്റിൽ പോകും. നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഈക്വൽ ടു ഇതിൻ്റെ ന്യൂമറേറ്റർ മാത്രം മിക്ക ചെയ്താൽ മാത്രം മതി, നമുക്ക് ഡിനോമിനേറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഡിനോമിനേറ്റർ ക്യാൻസലായി പോകും, അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. ന്യൂമറേറ്റർ മാത്രം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ന്യൂമറേറ്റർ എന്താണെന്ന് നോക്കുക, വൺ ഡി എക്സ് ആണ്. അതായത് ഈക്വൽ ടു എന്ന് നൽകുക, വൺ എന്ന് നൽകുക, മുകളിൽ എന്താണോ ടേമായിട്ട് വന്നിരിക്കുന്നത് ആ ഈക്വൽ ടു ആ ടേമായിട്ട് എടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ അകത്തേക്ക് വേണ്ടി മൾട്ടിപ്ലൈ, എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എ എക്സ് ആണ്, പ്ലസ് എ ഇൻറ്റു ടു എന്ന് പറയുന്നത് ടു എ ആണ്, പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ബി എക്സ് ആണ്, പ്ലസ് ബി ഇൻറ്റു വൺ എന്ന് പറയുന്നത് ബി ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു വൺ. ഓക്കെ, ദെൻ എക്സിന്റെ ടേം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, ദറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് ടു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു വൺ. ഓക്കെ, ദെൻ എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം, എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് എഴുതാം, പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് എടുക്കാമൊന്നുമില്ല, ടു എ പ്ലസ് ബി എന്ന് തന്നെ എഴുതാം, ദറ്റ് ഈസ് ഈക്വൽ ടു വൺ. അതായത് എക്സിന്റെ കോയഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എ പ്ലസ് ബി ആണ്. അതായത് എ പ്ലസ് ബി ആണ് എക്സിന്റെ കോയഫിഷ്യന്റ്, അത് ഇവിടുത്തെ എക്സിന്റെ കോയഫിഷ്യന്റ് എന്താണ്, ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് ഇല്ല, കാര്യം എക്സ് എന്ന് പറയുന്ന ടേം സീറോ എന്ന് പറയുന്ന കണ്ടീഷനാണ്, ഇവിടെ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എടുക്കാം, സീറോ ആയിട്ട്.
പ്ലസ് ബി ഇസ് ഇക്വൽ ടു ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ നോക്കാം. എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ എന്തായിട്ട് എടുക്കാം, സീറോ ആയിട്ട് എടുക്കാം. എക്സിന്റെ കോയിഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു സീറോ എന്ന് എടുത്തു. എ ഇസ് ഇക്വൽ ടു എന്തെന്ന് എഴുതാം, മൈനസ് ബി എന്ന് എഴുതാം. എ എന്താണ് അതിന്റെ നെഗറ്റീവ് സൈൻ ആണ് ബിക്ക് കൊടുക്കേണ്ടത്. ദെൻ അടുത്തത് കോൺസെൻട്രേറ്റ് ചെയ്യുക, ടു എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു വൺ. ടു എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു വൺ. ദെൻ എ എന്ന് പറയുന്നത് മൈനസ് ബി ആണെന്ന് പറഞ്ഞു. അതായത് എ ഉള്ള സ്ഥലത്ത് നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ എ ഉണ്ട്, അതിന്റെ അടുത്തേക്ക് മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വൽ ടു ടു ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി ഇസ് ഇക്വൽ ടു വൺ. മൈനസ് ബി ഇൻറ്റു ടു, ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് ടു ബി പ്ലസ് ബി ഇസ് ഇക്വൽ ടു വൺ. മൈനസ് ടു ബി പ്ലസ് ബി ഈസ് ഇക്വൽ ടു മൈനസ് ബി ആണ്. മൈനസ് ബി ഈസ് ഇക്വൽ ടു വൺ ആണെങ്കിൽ ബി ഈസ് ഇക്വൽ എന്താണ്, മൈനസ് വൺ ആണ്. ബി ഈസ് ഇക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി എ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, എ കിട്ടുന്നത്. ഓക്കെ, എ ഈസ് ഇക്വൽ ടു വൺ എന്നും ബി ഈസ് ഇക്വൽ ടു മൈനസ് വൺ എന്നും കിട്ടും. അപ്പോൾ ഇതിന്റെ ആവശ്യകത എന്താണ്, ഇത് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് ഇതിലെടുത്താണ്, ഈ ഫോർമാറ്റിലെടുത്താണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ എന്താണ്, വൺ ആണ്. വൺ ഡിവൈഡഡ് ബൈ എന്താ, എക്സ് പ്ലസ് വൺ. ഓക്കെ, എക്സ് പ്ലസ് വൺ പ്ലസ് എന്താണ് ബി ബൈ, ബി എത്രയാണ്, മൈനസ് വൺ ആണ്. ആ മൈനസിനെ ഞാൻ ഇവിടെ എടുക്കുകയാണ്, മൈനസ് വൺ ഡിവൈഡഡ് ബൈ എന്താണ്, എക്സ് പ്ലസ് ടു ആണ്. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ഡി എക്സ് ആണ്. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ഇന്റഗ്രൽ ചെയ്യാം. ഇന്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് വൺ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്. ഓക്കെ, വൺ ബൈ എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലോഗ് മോഡ് എക്സ് പ്ലസ് വൺ ആണ്, മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് ടു ആണ് പ്ലസ് സി ആണ്. പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ഒരു ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അവിടെ പ്ലസ് സി ആയിട്ട് എഴുതുന്നത്, പ്ലസ് സി ആയിട്ട് എഴുതുന്നത്. ഇതിനെ നമുക്ക് ലോഗരിഥമിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മൈനസ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു എന്ന് വേണമെങ്കിൽ എഴുതാം, പ്ലസ് സി എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇത് ലോഗരിഥമിക് പ്രോപ്പർട്ടി നമ്മൾ ഏത് അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. ലോഗ് ഓഫ് എ ബൈ ബി എ നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാൻ കഴിയും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് വൺ ബൈ എക്സിന്റെ ഇന്റഗ്രലും പറയുന്നു, വൺ ബൈ എക്സിന്റെ ഇന്റഗ്രലും പറയുന്നത് ഇന്റഗ്രൽ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്, ലോഗ് മോഡ് എക്സ് ആണ്. ഓക്കെ, ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ഇത് ബേസിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് വൺ. ഓക്കെ, അതുപോലെ ഇന്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് ടു ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇതാണ് ബേസിക് പ്രോബ്ലം അല്ല, ഇതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ഫുൾ ത്രൂ ഔട്ട് ഇത് തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഫോർമാറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിലെ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ഇതിലെ പവർ എന്ന് പറയുന്നത് മുകളിലത്തെ പവർ താഴത്തെ പവറും സെയിം ആയിട്ട് വരികയോ അല്ലെങ്കിൽ പവർ കൂടുകയോ ചെയ്താൽ എന്ത് സംഭവിക്കാം, എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ്. നമ്മൾ പറഞ്ഞായിരുന്നു പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള പവറിനേക്കാൾ ഒന്ന് കുറവായിരിക്കണം മുകളിലുള്ള പവർ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള പവർ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. സെയിം ആണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഈ മുകളിലുള്ളതിനെ താഴെയുള്ളത് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്ലസ് വണ്ണിന് പകരം പ്ലസ് സീറോ എക്സ് പ്ലസ് വൺ എന്ന് എഴുതാം. അതായത് എക്സിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് സീറോ എക്സ് എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം ഫസ്റ്റ് ടേമിനെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. വൺ കൊണ്ട് ത്രൂ ഔട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. വൺ ഇൻറ്റു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൺ ഇൻറ്റു മൈനസ് ഫൈവ് എക്സ് മൈനസ് ഫൈവ് എക്സ്. വൺ ഇൻറ്റു സിക്സ് പ്ലസ് സിക്സ്. ഇനി മൈനസ് ചെയ്ത് എഴുതുക, പ്ലസ് എല്ലാം മൈനസ് ആകും, മൈനസ് എല്ലാം പ്ലസ് ആകും. ഇവിടെ മൈനസ് സീറോ ആകും, ദെൻ ഇവിടെ പ്ലസ് ആകും. സീറോ എക്സ് പ്ലസ് ഫൈവ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ഫൈവ് എക്സ്. ഇവിടെ മൈനസ് ഫൈവ് ആവും, മൈനസ് ഫൈവ് പ്ലസ്
sorry minus 6 plus 1 that is equal to minus 5 now. Minus 5 okay then idine maati ezhudendathu ee thandirikkunnathine maati engane ezhudam 1 plus remainder mobile ezhuduka 5x minus 5 divided by ivide denominator endano adarthu ezhuduka x square minus 5x plus 6 ഇതിനെയാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതിനെയാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 1 എന്ന് പറയുന്നതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക അത് നമുക്കറിയാം 1 ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x ആണെന്ന് അറിയാം അത് അവിടെ കിടക്കട്ടെ 5x minus 5 divided by x square minus 5x plus 6 നെ മാറ്റി എഴുതണം അതായത് നമുക്ക് ചെയ്യേണ്ടത് 5x minus 5 divided by x square minus 5x plus 6 എന്ന് പറയുന്നതിനെയാണ് ചെയ്യേണ്ടത് ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം 5x minus 5 divided by ഇവിടെ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്നും രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5 എന്നും കിട്ടും അപ്പോൾ മൈനസ് 3 മൈനസ് 2 എടുക്കാം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സോറി 6 എന്ന് തന്നെ കിട്ടും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 പ്ലസ് മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് 5 എന്ന് തന്നെ കിട്ടും അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ് മൈനസ് 3 മൈനസ് 2 ആണ് ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ച സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക സമയം ഒരുപാട് കളയരുത് ഈ രീതി പഠിച്ചു വെക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം ഇതിനെ മാറ്റി എഴുതേണ്ടത് എങ്ങനെയാണ് എ ബൈ എക്സ് മൈനസ് ടു എന്നും പ്ലസ് ബി ബൈ എക്സ് മൈനസ് ത്രീ എന്നും എഴുതാം ദാറ്റ് ഈസ് ക്രോസ് ചെയ്യുക ദാറ്റ് ഈസ് ഇക്വൽ ടു ത്രീ എ ഇൻറ്റു എക്സ് മൈനസ് ത്രീ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു എന്താണ് എഴുതേണ്ടത് ന്യൂമറേറ്ററിന് ഇക്വേറ്റ് ചെയ്യുക എക്സ് മൈനസ് ഫൈവിന് ഇക്വേറ്റ് ചെയ്യുക എ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എ എക്സ് മൈനസ് ത്രീ എ പ്ലസ് ബി എക്സ് മൈനസ് ടു ബി ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഓക്കെ ദെൻ എക്സിന്റെ ടേമിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക ദെൻ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് മൈനസ് ത്രീ എ മൈനസ് ടു ബി അത് കോൺസ്റ്റന്റ് ടേം ദെൻ ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഓക്കെ ഇവിടെ എക്സിന്റെ ടേം എടുക്കുമ്പോൾ എ പ്ലസ് ബി എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം എ പ്ലസ് ബി എന്ന് കിട്ടും എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇവിടെ എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നു ഇൻറ്റു എക്സ് മൈനസ് ത്രീ എ മൈനസ് ടു ബി ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഫൈവ് എക്സ് മൈനസ് ഫൈവ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഫിഷ്യൻ ആണ് എ പ്ലസ് ബി ഇവിടെ ഫൈവ് എന്ന് കിട്ടും എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും ദെൻ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ വൺ ആയി റെപ്രസെന്റ് ചെയ്യാം ദെൻ കോൺസ്റ്റന്റ് ത്രീ എ മൈനസ് ടു ബി ഈക്വൽ ടു മൈനസ് ഫൈവ് ആണ് മൈനസിന്റെ കോമൺ എടുക്കുമ്പോൾ ത്രീ എ പ്ലസ് ടു ബി ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും ഇക്വേഷൻ നമ്പർ ടു ആയി റെപ്രസെന്റ് ചെയ്യാം ദെൻ ഇക്വേഷൻ നമ്പർ വണ്ണിനെ ഒന്ന് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ എ പ്ലസ് ത്രീ ബി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് കിട്ടും മൈനസ് ത്രീ കൊണ്ട് ഇക്വേഷൻ നമ്പർ വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കാര്യം എന്താണ് ഇക്വേഷൻ നമ്പർ ടു എന്ന് പറയുന്ന ഏത് കോഫിഷ്യന്റ് പറയുന്നത് ത്രീ ആണ് അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മൈനസ് ഇക്വേഷൻ നമ്പർ ടു ചെയ്യുക ത്രീ എ പ്ലസ് ടു ബി ഈസ് ഈക്വൽ ടു ഫൈവ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ സീറോ കിട്ടും ഇവിടെ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ബി എന്ന് കിട്ടും ബി ഈസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും ബി ഈസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടി ബിയുടെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ഞാൻ ഇവിടെ ഒന്നാമത് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അതായത് ത്രീ എ പ്ലസ് ടു ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി ദെൻ ത്രീ എ ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ത്രീ എ ഈസ് ഈക്വൽ ടു ത്രീ എ ഈസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ത്രീ ദെൻ ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് കിട്ടും എ ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് ലഭിക്കും ഇനി ഈ രണ്ട് വാല്യൂ എടുത്ത് നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് എയുടെ വില എന്ന് പറയുന്നത് എയുടെ വില എന്ന് പറയുന്നത് ബിയുടെ വില എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എയുടെ വില എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് കിട്ടിയത് ഓക്കെ എയുടെ വില എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് കിട്ടിയത് അപ്പോൾ ബിയുടെ വില എന്ന് പറയുന്നത് ടെൻ എന്ന് കിട്ടി ബിയുടെ വില എന്ന് പറയുന്നത് ടെൻ എന്ന് കിട്ടി ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഇന്റഗ്രൽ ഡി എക്സ് പ്ലസ് എയുടെ വില എന്താണ് മൈനസ് ഫൈവ് ആണ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് തന്നെ നമുക്ക് മൈനസ് ഇന്റഗ്രൽ ഫൈവ് ബൈ എന്നത് എക്സ് മൈനസ് ടു പ്ലസ് ഇന്റഗ്രൽ ടെൻ ബൈ എന്താണ് എക്സ് മൈനസ് ത്രീ ഇത്രയാണ് ഡി എക്സ് ചെയ്യേണ്ടത് ഇത് ഡി എക്സ് ഇന്റഗ്രൽ ചെയ്യേണ്ടത് ഇത് ഡി എക്സ് ഓക്കെ അപ്പോൾ വൺ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ആണ്
മൈനസ് ഫൈവ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഇന്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ടു ഡി എക്സ് ചെയ്യാം പ്ലസ് ടെൻ ഇൻറ്റു ഇന്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ത്രീ ഡി എക്സ്. നമുക്കറിയാം വൺ ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലോഗ് മോഡ് എക്സ് ആണ്. അതായത് എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് ടു പ്ലസ് ടെൻ ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് ത്രീ പ്ലസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ് ഇതാണ്. ഈ രണ്ട് ടൈപ്പുകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പഠിച്ചതിന് ശേഷം ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യനുകളും ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.